നമസ്കാരം, ഹന്യ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹന്യമ്മക്കും പാത്തമ്മക്കും വേണ്ടി നമ്മന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ പോകും. അല്ല ഹന്യമ്മളെ, അപ്പ സേമിയ പായസം നമുക്ക് ഉണ്ടാക്കാൻ പോകും. അപ്പ കുഞ്ഞാവക്കും പാത്തമ്മക്കും വേണ്ടി സേമിയ പായസം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെയ്യൊഴിച്ചതിന് ശേഷം കാഷ്യട്ടും കിസ്മിസും വറുത്ത് പോലെ എടുക്കണം. ആ പാത്രത്തിന് ശേഷം വന്നില്ലേ നെയ്യ്, സേമിയ ഒഴിച്ചതിന് ശേഷം വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അടുത്ത ഘട്ടം സേമിയോ കറക്റ്റ് പാകത്തിന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിലേക്ക് ഒരു കവർ പാലൊഴിച്ച് നല്ലപോലെ കൂട്ടി അതിനുശേഷം ആ അളവിൽ തന്നെ അത്ര തന്നെ വെള്ളമൊഴിച്ച് പാകത്തിന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കാൻ മറക്കരുത്, നല്ലപോലെ ഇളക്കാൻ. അടിക്ക് പിടിക്കേണ്ടത് ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാണ്ട് മസ്റ്റ് എടുത്തേക്കാം. ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഒരുപാട് മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം. ഈ ഭാഗത്തിനുള്ള നമ്മൾ എന്തായാലും കുറച്ച് മധുരം ചേർക്കുന്നുള്ളൂ. അതിനാണ് ഒന്നത്തെ ടേസ്റ്റ്. ഒരുപാട് മധുരം ആക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ചേർത്ത് വെറുതെ കടും മധുരം പോലെ ഇരിക്കും. ഇപ്പോൾ സേമിയ നല്ല പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറുകി നല്ലപോലെ കുറുകാണ്ടല്ലേ, നല്ലപോലെ കുറുകിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർക്കണം. രണ്ടാം പാല് ചേർത്തതിന് ശേഷം നല്ല ഒരു ചെറിയ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഇത് തിളച്ച് ഒന്ന് ചെറിയ ഒരു കുറുകി വരുമ്പോഴേക്കും നെയ്യ് ഒഴിച്ച് അതുപോലെ മറ്റേ ഏലക്കായും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. എൻ്റെ ഇറക്കാൻ നേരത്ത് അപ്പം കാഷ്നട്ടും കിസ്മിസും ഇട്ട് ചൂടോടെ നമുക്ക് സേമിയ പായസം കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ, അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യലാണ്. അന്യോളെ, അപ്പം നമ്മുടെ പായസം ഉണ്ടടി. അപ്പം പാത്തമ്മയും ഹന്യമ്മോടും ഞാനും കൂടെ കഴിക്കാൻ തുടങ്ങി അല്ലേ. അപ്പം പാത്തമ്മ എങ്ങനെയുണ്ട് പായസം? നല്ല രസമുണ്ട്, അടിപൊളി. ആ ഹഞ്ഞ പോക്ക് കൊടുക്കട്ടെ. അപ്പ അയ്യോ അയ്യോ എങ്ങനെയുണ്ട്? അപ്പ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ പാത്തമ്മ. അവിടെ നോക്കി പറഞ്ഞേ. അപ്പൊ ബൈ.